അയാൾ എവിടെ ചെന്നൊളിച്ചാലും നമ്മൾ അവനെ പൊക്കിയിരിക്കും. ഇത് ആ അജ്ഞാതന്റെ കോളാണ്. ഹലോ മാഡം, ഞാൻ ഇതുവരെ തന്ന ഇൻഫർമേഷൻ വെച്ച് തന്നെ മാഡത്തിനൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. യദു കൃഷ്ണനെ കൊലപ്പെടുത്തിയത് എസ് ഐ ശ്യാംകുമാർ ആണെന്നുള്ള സത്യം ദീപ്തി മാഡം മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമല്ലേ മാഡം? സത്യമാണ്. യദു കൃഷ്ണന്റെ കൊലയാളി ശ്യാംകുമാർ തന്നെയാണ്. ദീപ്തി മാഡം ഇത് കണ്ടെത്തിയെന്ന് അവനും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ചെന്ന അവന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നും, അതായത് അവന്റെ ഭാര്യ രാധികയുടെ അച്ഛൻ ചന്ദ്രസേനന്റെ വീട്ടിൽ നിന്ന് അവന് മാഡത്തിന് പിടികൂടാം. ഇപ്പൊ പിടികൂടാനായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മാഡത്തിന് അവനെ പിടികൂടാനാവില്ല. ഓക്കേ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. അവനെ പിടികൂടുക തന്നെ ചെയ്യും. ഈ കേസ് തെളിയിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് നിങ്ങളാണ്. താങ്ക് യു. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? ഫോൺ കട്ട് ചെയ്തു. അജ്ഞാതൻ ഞാൻ തന്നെയാണ്, ചന്ദ്രസേൻ. ദീപ്തി മാഡം, എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ വൻ വരും എന്റെ മോളുടെ ജീവിതം തകർത്ത കൊലയാളി. ഞാൻ ചോദിക്കാം, എന്താ മാധു വീട്ടിനെ ആലോചിക്കുന്നത്? അടുത്ത ലോകസഭാ സീറ്റിൽ ഒന്ന് മത്സരിച്ചാലോ എന്ന്. നല്ല കാര്യം, അച്ഛനെ പോലുള്ള സത്യസന്ധർ രാഷ്ട്രീയത്തിലേക്ക് വരണം. സത്യമാ കേട്ടോ, ഇനിയൊരു മുമ്പേ ഇലക്ഷന് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് മന്ത്രിയായിരുന്നു. മാതി മാതി, നിങ്ങളെ തേക്കാൻ വിദഗ്ധരാണെന്ന് എനിക്കറിയാം. അല്ല അച്ഛാ, എവിടുന്ന സഹദ വീടിന്റെ കയ്യില് പെട്ടെന്ന് ഇത്രയും കാശ് വന്നേ? അതാ, അതെനിക്കറിയില്ല. അറിയാം, പറയച്ചാ, എവിടുന്ന ഇത്രയും കാശ്? അവനെ ലോട്ടറി വല്ലോ അടിച്ചോ, അതോ ആ കട വിറ്റോ? കടയൊന്നും വിറ്റിട്ടില്ല, ലോട്ടറി അടിച്ചിട്ടില്ല. എവിടുന്നാണെന്ന് അറിയില്ല. അവന്റെ കയ്യിൽ കുറച്ച് കാശ് വന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ സംഭാവനയായിട്ട് കൊടുത്തത് 5 ലക്ഷം രൂപയാ. എന്തൊരു അതിക്രമം! ആ കാശ് എനിക്ക് തരാൻ പാടില്ലായിരുന്നു. എങ്ങനെ തരും? നിനക്കവൻ ശത്രുവല്ലേ. നീ പോയി ആ വക്കീലിനോട് ചോദിക്കും. ഞാനൊന്ന് വീടുവരെ പോവാ. എന്താ മോനെ ഇത്ര പെട്ടെന്ന്? ഏയ്, ഒന്നുമില്ല, ഇനിയിപ്പോ കുറച്ചുകാലം അവിടെ താമസിക്കാന്ന് വിചാരിച്ചു. എന്തിനാ മോനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇല്ല, സഹദ വീടിന് ഞാൻ വീട്ടിട്ട് വേണ്ടേ പോവാൻ? എന്നെ പുറത്താക്കാൻ ശ്രമിച്ചോളല്ലേ നീ. നിനക്ക് ആ വക്കീൽ മതിയല്ലോ. അങ്ങനെ പറയല്ലേ സഹദ വേട്ടാ, അപ്പോഴത്തെ ദേശത്തിന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതാ. എന്നോട് ക്ഷമിക്ക്, സഹദേവേട്ടൻ എന്നെ വിട്ടിട്ട് പോവല്ലേ. മോനെ, നീ വിചാരിക്കുന്നത് പോലെ ഒരു ബന്ധവും മീരയും വക്കീലുമായിട്ടില്ല. പിന്നെ വക്കീല് വിളിച്ചപ്പോ ഇവള് എന്തൊക്കെയാ പറഞ്ഞോന്നറിയോ? ഇനി വിളിച്ച അയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് വരെ പറഞ്ഞു. എനിക്ക് വിശ്വാസം ഇല്ല. നിങ്ങൾ എന്തോ ചെയ്യും, എന്നെ എന്റെ പാട്ട് നിങ്ങൾ വിട്ടേക്ക്. അച്ഛാ, ഞാൻ പോകുന്നു. സഹദ ബേട്ടാ, പ്ലീസ് മോനെ പോവല്ലേ, ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേടാ. ഇവൾ ആ വക്കീലിനെ ഒഴിവാക്കിയെന്ന് എനിക്ക് ഉറപ്പ് വേണം. എങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാം, ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയും ചെയ്യാം. തന്ത്രപൂർവം അവനെ നീ ഇവിടെ വിളിച്ചു വരുത്തണം. എന്റെ മുമ്പിൽ വെച്ച് നീ പറയണം അവൻ നിന്റെ ആരും അല്ലാന്ന്. ഒഴിവായി പോയില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന്. ഒടുവിൽ നീ അവനിട്ട് 2 അടിയും കൊടുക്കണം. എന്താ, എപ്പ
കൊടുത്തെന്ന് ചോദിച്ചാ മതി. മോളെ വിളിക്ക്, അവനെ വിളിക്ക്. ആഹാ, വക്കീൽ ഏട്ടാ, സോറി ഏട്ടോ, ആകെ തെറ്റിദ്ധരിച്ചു പോയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ. എന്താ മീര നിനക്ക് പറ്റിയത്? ഏ, ഞാൻ വക്കീലേട്ടനെന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. വക്കീലേട്ടൻ ഇന്ന് രാത്രി ഒന്ന് വീട് വരെ വരണം. അങ്ങനെ നമ്മുടെ വിവാഹ കാര്യം അമ്മയച്ഛനായിട്ടൊന്ന് സംസാരിക്കാനാ. അവിടെ ആ രാക്ഷസനില്ലേ? ഏ, ഇല്ല, ജയിലിലാ. ഓ, എങ്കി ഞാൻ എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. ശരി വക്കീലേട്ടാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ. പോരെ. ആ, അവൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം ഞാൻ ഇവിടെ നിക്കണോ പോണോ. എന്റെ മോൻ ഇവിടെ നിക്കണം, അത് കഴിഞ്ഞ് ഇവള് വേണമെങ്കിൽ അവനെ കൊല്ലും, അല്ലേ മോളെ? അതെ. ശ്യാം എവിടെ? ശ്യാം ഇവിടെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ സഹകരിക്കണം, അയാളെ എനിക്ക് അറസ്റ്റ് ചെയ്യണം. രാധികയുടെ ആദ്യ ഭർത്താവ് യേതുകൃഷ്ണനെ കൊന്നത് ശ്യാം കുമാറാണ്. ഇത്രയും കാലം ഞാൻ സഹകരിച്ചതുകൊണ്ടാണ് ശ്യാംകുമാറാണ് കൊലപാതകിയെന്ന് മാഡത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. മാഡത്തിൻ്റെ ഫോണിലേക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്ന അജ്ഞാതൻ ഞാനാണ്. ശ്യാംകുമാറിന് ഇവിടെ ജീവനോട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ശ്യാംകുമാറിനെ ഞാൻ കൊന്നുകഴിഞ്ഞു. എനിക്കത് ചെയ്യേണ്ടി വന്നു. എന്റെ മരുമോൻ ഇവൻ കൊന്നു, എന്റെ മോളുടെ ജീവിതം ഇവൻ തകർത്തു.
മാഡം ഇവന് നിയമത്തിന് മുന്നിൽ എത്തിക്കുമായിരിക്കും, ശിക്ഷ വാങ്ങി കൊടുക്കുമായിരിക്കും. എത്ര കാലം? പിന്നെയും അവൻ പുറത്തിറങ്ങും, സുഖമായി ജീവിക്കും. ജീവിതം നഷ്ടപ്പെട്ട എന്റെ പൊന്നു മോൾക്ക് മുമ്പിൽ പരിഹാസത്തോടെ അവൻ ജീവിക്കും. അതുകൊണ്ട് ഇവനുള്ള ശിക്ഷ മരണമാണ്. ഇവൻ അർഹിക്കുന്ന ശിക്ഷയാണ് ഞാനിവന് കൊടുത്തത്. ഇവനെ ഞാൻ വിശ്വസിച്ചു. എന്റെ മോളെ ഇവനെ ഞാൻ ഏൽപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റിന് ഞാൻ പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞു. മാഡത്തിന് എന്നെ കൊണ്ടുപോകാം. വളരെ സന്തോഷത്തോടെ ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങാം. ആ തെറ്റിന് ഞാൻ പ്രായച്ചിത്തം ചെയ്തു കഴിഞ്ഞു. മാഡത്തിന് എന്നെ കൊണ്ടുപോകാം. വളരെ സന്തോഷത്തോടെ ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങാം. ചന്ദ്രശേഖർ, എന്റെ മോള് കരയാതെ, അവൻ മരിച്ചു. അച്ഛ കൊന്നു, ഇല്ലെങ്കിൽ അവൻ എന്റെ മോളെ ഇല്ലാതാക്കി. എന്നെ മോളുടെ സ്വത്തായിരുന്നു അവന്റെ ലക്ഷ്യം. എന്റെ മോളെ അവന് വേണ്ടായിരുന്നു. എന്റെ മോള് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. കരയരുത്, സന്തോഷിക്കും. തനിയെ ജീവിക്കാനുള്ള ആത്മധൈര്യമൊക്കെ എന്റെ മോൾക്കുണ്ട്. നന്നായി ജീവിക്കുക ധൈര്യത്തോടെ. ഈ അച്ഛനെ ഓർത്ത് എന്റെ മോള് വിഷമിക്കരുത്. മാഡം പോകാം. യദുകൃഷ്ണൻ രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയതിലുള്ള പക, അതാ ശ്യാമിനെ കൊലപാതകിയാക്കിയത്. ഒടുക്കം അവൻ തന്നെ സ്വന്തമാക്കി. രാധികയുടെ സമ്പത്ത് കൂടി സ്വന്തമാക്കാനുള്ള യാത്രക്കിടയിൽ അയാൾ വീണു. നിയമത്തിന് മുൻപിൽ എത്തുന്നതിന് മുൻപേ അവൻ ശിക്ഷിക്കപ്പെട്ടു. ഒരു വിധവയുടെ ജീവിതമാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത് മാഡം. എന്റെ അച്ഛനും കൂടി പോകുന്നതോടെ ഞാൻ തനിച്ചായി. അങ്ങനെ പറയരുത്. രാധികയ്ക്ക് ഇനിയും നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ധൈര്യമായി മുന്നോട്ട് പോവുക. യദുകൃഷ്ണന്റെ മരണം പുനരന്വേഷിക്കാൻ കാരണം രാധികയാണ്. അതുകൊണ്ട് കുറ്റം ചെയ്തവനെ തിരിച്ചറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കി ഒരാളുടെ കൂടെ ജീവിതാവസാനം വരെ കഴിയേണ്ടി വരുമായിരുന്നു നിനക്ക്. ആ ഗതികേട് ഇനിയില്ലല്ലോ. ശരിക്കും രാധിക രക്ഷപ്പെടുകയായിരുന്നു. രാധിക ഒരിക്കലും അനാഥയാവുന്നില്ല. കാരണം നിന്റെ കൂട്ടിനൊരു കുഞ്ഞു വരികയാണ്. ആ കുഞ്ഞിനെ വളർത്തുക. ഈ അച്ഛന്റെ തിന്മകളെ കുറിച്ച് അറിയിക്കാതെ വളർത്തുക. നമുക്ക് പോകാം. കൂടുതൽ സമയം എനിക്ക് എന്റെ മോളുടെ കണ്ണീര് കണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ചന്ദ്രശേഖർ, സതീഷ്, മാഡം ശ്യാമിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. യെസ് മാഡം. Oh, my God.
ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. യദുകൃഷ്ണന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി SI ശ്യാംകുമാർ കൊല്ലപ്പെട്ടു. ഭാര്യ പിതാവ് ചന്ദ്രസേനന്റെ സ്വവസതിയിൽ ശ്യാംകുമാറിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? വെള്ളം കൊണ്ടുവാ ശ്രുതി. മോളെ ചേച്ചി എന്താ പറ്റിയ? ഇല്ലടി, എന്റെ കുഞ്ഞെ ഇങ്ങനെ കരയാതെ. അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിയെന്ന് വിചാരിച്ചാ മതി. അവന്റെ കയ്യിൽ നിന്ന് എന്റെ കുഞ്ഞ് രക്ഷപ്പെടുകയല്ലേ ചെയ്തത്? പിന്നെ എന്തിനാ എന്റെ കുഞ്ഞ് കരയുന്നേ? വിവാഹം നടക്കായിരുന്ന ഭാഗ്യമായിട്ട് കരുതിയാ മതി. സമയം കുറെ ആയല്ലോ, വക്കീൽ എന്താ വരാത്തെ? നമ്മുടെ കൂടെ തന്നെ സഹദേവൻ വേണം. എന്നാലും വക്കീലിനെ വിളിച്ച് അടി കൊടുക്കാന്നൊക്കെ പറയുമ്പം ഒരു വിഷമം. അമ്മയല്ലേ ഓക്കെ പറഞ്ഞത്? ഓക്കെ പറഞ്ഞു, എന്നാലും എനിക്കൊരു ഇത്. പിന്നെ സഹദേവൻ മോളുടെ കൂടെ കഴിയണമെങ്കിൽ മതി. ആ വക്കീലിനെ കൈകാര്യം ചെയ്യുന്നതിലും പറ്റിക്കുന്നതിലും ഒരു കുറ്റബോധവും വേണ്ട, അവനത് അർഹിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ പുറകെ നടക്കാനായിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേ മീരിക്ക് ചാഞ്ചാട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം, ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. എനിക്കൊരു ചാഞ്ചാട്ടം ഇല്ല. ആ വൃത്തിയിട്ട് ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. അവനാന്ന് തോന്നുന്നു. നീ വേണ്ട രീതി കൈകാര്യം ചെയ്തോണം. ഞാനൊന്ന് കാണട്ടെ നിനക്ക് എന്നോടുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന്. നിന്നെ കാണണ്ട സഹദേവ, നീ അങ്ങോട്ട് മറിഞ്ഞു നില്ല്. അത് ശരിയാ. നമസ്കാരം. ഞാനല്പം ലേറ്റായി പോയി. ഞങ്ങള് വെയിറ്റ് ചെയ്യായിരുന്നു. ആ തൊരപ്പ സഹദേവൻ ജയിലായല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങളുടെയും അവന്റെയും മീരയുടെയും ഡിവോഴ്സ് കേസ് ഞാൻ ഒത്തുതീർപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മീര മനസ്സ് വെച്ചാ അവനെ ഒഴിവാക്കി നമ്മുടെ വിവാഹം പെട്ടെന്ന് നടത്താം. എങ്ങനെ നടത്തണമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചാ മതി. ഈ കല്യാണം നടക്കില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് സഹദേവനെ ഇഷ്ടം, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും. നിങ്ങളൊരു ശല്യമായിട്ട് മുന്നിൽ വരരുത്. മീരേ, എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണോ നീ?
വിവാഹക്കാരൻ തീരുമാനിക്കാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കള്ള വക്കീലേ, ഇവക്കൊരു ഭർത്താവുണ്ട്, എന്നിട്ടേ എന്തിനാ ഇങ്ങനെ നാണം കെട്ട പോലെ ഇവളെ പുറകെ നടക്കുന്നത്? ഇനി ഇവളുടെ പുറകെ എങ്ങാനും നടന്ന നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. വീര, എന്തിനാണ് തല്ലിയത്? ഇനി മേലിൽ ഇങ്ങനൊരു അസുഖം നിങ്ങൾക്കുണ്ടാവരുത്. ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഈ അസുഖം ഉണ്ടല്ലോ, അത് മാറ്റണം. ഞാൻ എല്ലാവരുടെയും പുറകെ ഒന്നും നടന്നിട്ടില്ല, നിന്റെ പുറകെ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ഇഷ്ടം കൊണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ബുദ്ധിമുട്ടിക്കാതെ പോവാൻ നോക്ക്. നീ ജയിലിൽ പോയില്ലേ? ആഹാ, അപ്പൊ എല്ലാരും കൂടെ ഒത്തു കളിക്കായിരുന്നല്ലേ. നീ അല്പസമയം കൂടെ ഇവിടെ നിന്നാ, ഞാൻ ജയിലിൽ പോകും, നിന്നെ കൊന്നിട്ട്. അയ്യോ, നീ അനുഭവിക്കോടി, എന്നെ വഞ്ചിച്ച നീ അനുഭവിക്കോടി, നോക്കിക്കോ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന്? മനസ്സിലായി. ഇനി ഞാൻ എങ്ങോട്ട് പോവില്ല, നിന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. ഞാനും വരണു അല്ലേ. സമാധാനമായി. ദേ, ഇനിയൊക്കെ നിന്റെ കയ്യില. അവൻ എവിടുന്ന ഇത്രയും കാശെന്നറിയണം. അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്ത്രപരമായി അതൊക്കെ നീ അടിച്ചു മാറ്റണം. അതൊക്കെ എന്നെ അമ്മ പഠിപ്പിക്കണം, എനിക്കറിയില്ലേ. പാവം വക്കീല്, അവന്റെയൊക്കെ ഒരു വിധിയെ. ചെറുപ്രായത്തിലെ വിധവയാകേണ്ട ഗതികേട് ദൈവം എന്റെ മക്കൾക്ക് വിധിച്ചിട്ടില്ല. അതാലോചിച്ച് നീ സമാധാനിക്ക്, നിനക്ക് വേറൊരു നല്ല ചെറുക്കനെ കണ്ടെത്തും. വൈകാതെ തന്നെ എന്റെ മോളുടെ വിവാഹം നടത്തുകയും ചെയ്യും.